സൺഎക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺഎക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ മാഡം, ആ മാഡം, ശ്യാമിനെ ജീവനോടെ കാണണമെന്ന് അവന്റെ കാമുകിക്കും വലിയ നിർബന്ധം ഇല്ലത്ര. എന്നാ നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം അല്ലേ? ഓക്കെ മാഡം, അടിയടാ. എന്നാ തൽക്കാലം മതി. കണ്ടല്ലോ, നേരിൽ വരാൻ പറഞ്ഞത് നിനക്ക് കാര്യങ്ങൾ വ്യക്തമാകാന്. അതിബുദ്ധി കളിച്ച് നീ നിന്റെ പ്രിയപ്പെട്ട ശ്യാമിന്റെ ജീവൻ അപകടത്തിലാക്കരുതേ സിതാരൻ. അതെ, ഇത് ശ്രീകാന്തിനോടോ അഥവാ പോലീസിനോ പറയാൻ ശ്രമിച്ചാൽ അറിയാലോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട? രോഹിത് സാറിന്റെ അടുത്ത് ശ്രീലക്ഷ്മി എത്തിക്കണം, അത്രയല്ലേ വേണ്ടു? ഇപ്പൊ അത്രയും മതി. അവരൊരു തവണ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ പറഞ്ഞു തരും, മനസ്സിലായല്ലോ? അവര് തമ്മിൽ കണ്ട ശ്യാമിനെ വെറുതെ വിടാലോ? വിടാം, പക്ഷേ അവർ ഇന്ന് രാത്രി തന്നെ തമ്മിൽ കാണണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ തന്നെ അടി വാങ്ങി അവൻ വയ്യാറായി കഴിഞ്ഞു. രാത്രി മുഴുവൻ അടി തുടർന്നാൽ വെളുക്കുമ്പോഴേക്കും. പൊട്ടക്കുളത്തിൽ പുളുവൻ ഫണീന്ദ്രൻ, കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ. പറഞ്ഞു കേട്ടിടത്തോളം ഒന്നും എനിക്ക് നോക്കിയിട്ട് അങ്ങോട്ട് കാണാൻ കഴിഞ്ഞില്ല എന്റെ തേവരെ. ഇന്നാട്ടിലെ പെമ്പിള്ളാരെ വെച്ച് നോക്കുമ്പോ ആ ശ്രീലക്ഷ്മിക്ക് ഇത്തിരി തൊലി വെളുപ്പ് കൂടുതലുണ്ട്. രഞ്ജിത്ത് മയങ്ങിപ്പോയത് അതില. അല്ലാതെ ശ്രീലക്ഷ്മി അത്ര വലിയ ലോകസുന്ദരിയാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. അമ്പിക, നീ എന്താ ഒന്ന് മറുപടി പറയാതിരിക്കുന്നെ? ഇതെന്താണ് അപ്പനെ, വന്നു കേറിയപ്പോഴേക്കും നാത്തൂൻ എന്റെ ചേട്ടന്റെ മോളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാവൂ അല്ലേ? അങ്ങനെയൊന്നുമില്ല കമലേ. അല്ല, ഇനിയിപ്പ അങ്ങനെ വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സത്യം മാത്രമേ പറയൂ. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന പോലെ അവൾ അത്ര ഭൂലോക രംഭയൊന്നുമല്ല, കാണാൻ ഇത്തിരി കൊള്ളാം അത്രേ ഉള്ളൂ. ഇന്നലെ മഴ പെയ്തോണ്ട് ആ കുഴി ആകെ ചെളിയും വെള്ളവാ, ഇതിലേ പോവാം. വാ. ശ്രീയേട്ടനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ രാത്രി വന്ന് കൂട്ടിക്കൊണ്ടു പോയേനെ. അതിനെങ്ങനെ, നീ പിടിച്ച പിടിയാലെ കൂട്ടിക്കൊണ്ടു പോരല്ലായിരുന്നോ? ശ്രീയേട്ടൻ വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചെത്താം, നീ നടക്ക്. ഹലോ, എന്തായി? ഞാനും ശ്രീലക്ഷ്മിയും കൂടെ പോവാ, ഉടനെ തന്നെ കാണും. ശരി, അവര് കണ്ടു സംസാരിച്ചു കഴിഞ്ഞാ എന്നെ വിളിക്കണം. ശരി. ആരടി ഫോണില്? റോങ് നമ്പറാ. ഇത്തിരി റോങ് റൂട്ടിലൂടെ നീ പോകുന്ന. വെറുതെ പറഞ്ഞ, നീ വാ. ലക്ഷ്മിക്കുട്ടി, എന്താ ഈ രാത്രിയിലൂടെ? രഞ്ജിത്തേട്ടൻ എന്താ ഇവിടെ? ഞാൻ അങ്ങോട്ട്. എന്താ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്?
ഞാനോ? ഞാനോ എന്തോ ഒരു അത്യാവശ്യ കാര്യം പറയണ്ടെന്ന് സിത്താര പറഞ്ഞു. ഓഹോ, ഞാനും ലക്ഷ്മിക്കുട്ടിയും തനിയെ കാണാനും മിണ്ടാനും വേണ്ടി സിത്താരയുടെ പ്ലാനാണ്. സിത്താരെ, നീ ആടി ശരിക്കും അനിയത്തി. അതെ അതെ, ഞാൻ തന്നെയാ സിത്താരയോട് പറഞ്ഞത്. പക്ഷെ ലക്ഷ്മിക്കുട്ടി ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാനും വിചാരിച്ചില്ല. അത് ഞാൻ ലക്ഷ്മിക്കുട്ടിക്ക് വേണ്ടി ഒരു മേക്കപ്പ് സെറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിൽ വന്ന പെണ്ണില്ലേ, അപ്പച്ചിയുടെ മോള് മായ, അവളത് മുഴുവൻ വാരി അവളുടെ മുഖത്ത് തേച്ചു. എനിക്ക് ശരിക്കും ദേഷ്യം വന്നതാ. പിന്നെ തോന്നി ലക്ഷ്മിക്കുട്ടിക്ക് എന്തിനാ സിന്തറ്റിക് മേക്കപ്പ്, നാച്ചുറൽ പോരെയെന്ന്. അപ്പോ ഇച്ചിരി മൈലഞ്ചി പൊട്ടിച്ചു തരാന്ന് കരുതി. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തേക്ക്. ചാകുന്നതിന് മുൻപ് തൊണ്ട നനഞ്ഞില്ല എന്നുള്ള ശാപം വേണ്ട. എന്താടാ ദേഷ്യം വരുന്നുണ്ടോ? നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞങ്ങളല്ല, പുന്നാര കാമുകി സിത്താരയാ. ലോകത്ത് ആർക്കും പറ്റുന്ന ഒരു ചെറിയ കാര്യമേ ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും അത് പറ്റിയില്ലെങ്കിൽ അതിനർത്ഥം അവള് നിന്റെ ജീവന് അത്ര വിലയെ കാണുന്നുള്ളൂന്നല്ലേ.